ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മള് മഹാരാഷ്ട്രയിലെ മാൽവാനിലാണ് ഉള്ളത്. നമ്മൾ ഇന്ന് കടലിൽ പോയി ഫിഷിംഗ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് കടലിൽ ചെന്നിട്ട് കാണാം. മച്ചന്മാരെ, ഇത് നമ്മുടെ മാൽവാൻ ഫിഷിംഗിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം തന്നെ കൂറ്റൻ ഹമ്മൂറിനെ അടിച്ചു കയറ്റി നമ്മുടെ അനീഷേടൻ കരുത്ത് കാട്ടി കഴിഞ്ഞു. വെള്ളം ഇവിടെ കണ്ണീര് പോലെ തെളിഞ്ഞാണ് കിടക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മള് ലക്ഷദ്വീപ് എത്തിയെന്ന് തോന്നും. മീനുകളൊക്കെ വെള്ളത്തിന്റെ അടിയിലൂടെ പോകുന്നത് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ ട്രോളിംഗിലാണ് ഇന്നലെ നമുക്ക് മുട്ടൻ ഹമ്മൂർ കയറിയത്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ട്രോളിംഗ് തന്നെയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ശരിക്കും ഡീപ് ഡൈവ് ചെയ്യുന്ന ലൂറുകള് നമ്മള് ബോട്ട് ഓടുന്ന സമയത്ത് തന്നെ കാസ്റ്റ് ചെയ്തിടും. ബോട്ട് ഓടുന്നതിന്റെ ഒപ്പം തന്നെ ലൂറും പുറകിലൂടെ വരും. അത് ചുമ്മാ അടുത്തിട്ടിൽ മണലിലൊടുത്ത് പോയി ട്രോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരിക്കും പാറക്കൂട്ടങ്ങളും പവിഴപ്പുറ്റുകളൊക്കെ ഉള്ള ഭാഗം തന്നെ നമ്മൾ ട്രോളിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കണം. ട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പല ഡിസൈനിലും കളറുകളിലും ഉള്ള ലൂറുകള് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ലൂറുകളല്ല ട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ട്രോൾ ചെയ്ത് മീൻ പിടിക്കുന്നവർക്കറിയാം, വലുപ്പം കൂടിയ ലൂറുകൾ ആയതുകൊണ്ട് തന്നെ ഇതിലടിക്കുന്നത് മുഴുവൻ നല്ല എമ്മണ്ടൻ സൈസിലുള്ള മീനുകൾ തന്നെയായിരിക്കും. വലിയ ബോട്ടിലാണ് നമ്മൾ കടലിൽ ഫിഷിംഗിന് പോകുന്നതെങ്കിൽ സുഖമായിട്ട് മൂന്ന് പേർക്ക് ട്രോൾ ചെയ്യാം. മൂന്നിൽ കൂടുതൽ ലൈനുകൾ ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പണിയാവും. എല്ലാം കൂടി ചുറ്റിപ്പിണയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോ നമ്മള് കടലിൽ അടുത്തിട്ടിൽ മണലുള്ള ഭാഗമൊക്കെ കിടന്ന് നിറയെ കല്ലുകളും പവിഴപ്പുറ്റുകളും ഉള്ള ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ട്രോളിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ വലിയ ഹമ്മൂറുകളും ചെമ്പല്ലികളും ഏരികളൊക്കെ ഇരുവരുന്നതും കാത്ത് താനിരിക്കുന്ന മടയിൽ പതുങ്ങി ഇരിപ്പുണ്ടാവും. നമ്മൾ ട്രോൾ ചെയ്യുന്ന വലിയ ലൂറുകള് വെള്ളത്തിന്റെ അടിയിലൂടെ വരുമ്പോൾ നല്ല ആക്ഷനും വൈബ്രേഷനും ആണ്. അത് ദൂരത്ത് മടയിലിരിക്കുന്ന മീനുകൾക്ക് വരെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. ആ സൗണ്ടും വൈബ്രേഷനും അടുത്തടുത്ത് വരുമ്പോൾ മീൻ കൂടുതൽ അലർട്ടായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ കൊമ്പന്മാരിരിക്കുന്ന മടയുടെ സമീപത്ത് ആ ലൂർ എത്തുമ്പോഴേക്കും തന്റെ ഇരയാണ് വരുന്നതെന്ന് കരുതി ചാടി ഇറങ്ങി വന്ന് ഒരൊറ്റ അടിയായിരിക്കും. ട്രോളിംഗിൽ വലിയ മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് ബോട്ടിൽ കയറ്റുക എന്നത് നല്ല ഹെവി ടാസ്ക് ആണ്. ഇവര് ലൂറുമായിട്ട് ആദ്യം ഓടുന്നത് സമീപത്ത് കാണുന്ന വലിയ മടയുടെ അകത്തേക്കായിരിക്കും. ചെമ്പല്ലിയും ഹമ്മൂറും അടിക്കുമ്പോഴാണ് ഈ പണി ഏറ്റവും കൂടുതൽ കിട്ടുക. മടയിൽ മീൻ ലൂറുമായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ചാടിക്കുക എട്ടിന്റെ പണിയാണ്. മച്ചന്മാരെ, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് മീൻ കയറി അടിച്ചിരിക്കുന്നത് നമ്മുടെ സാധിക്കേടൻ ട്രോൾ ചെയ്തോണ്ടിരുന്ന ചൂണ്ടയിൽ. ഹമ്മൂറും ചെമ്പല്ലിയൊന്നും അല്ല, അവൻ ശരം വിട്ടതുപോലെ സാധിക്കേണ്ട ചൂണ്ടയും വലിച്ചുകൊണ്ട് പുറത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ലോഡിൽ നിൽക്കുന്ന ഡ്രാഗും വലിച്ചുകൊണ്ട് ഈ മാതിരി ഓട്ടം കണ്ടപ്പോ തന്നെ അടിച്ചിരിക്കുന്നത് ബാരക്കൂട അല്ലെങ്കിൽ കിങ് അനീഷേടൻ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ പോയാലും 10-30 kg മുതലാണ്. ഓട്ടം നിൽക്കാതെ അവനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ലൈൻ പൊട്ടിച്ചു കളയും. എന്തായാലും അവൻ നമ്മുടെ സാധിക്കേടന്റെ പരിപ്പിടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. സാധിക്കേടൻ തിരിച്ചു പിടിച്ചിട്ട് ഒരടി പോലും അവൻ അനങ്ങുന്നില്ല. മച്ചന്മാരെ, നമ്മള് ലക്ഷദ്വീപിലൊക്കെ എങ്ങനെ വേട്ടക്കായിട്ട് പോകുന്നോ അതേ ടൈപ്പ് ഹെവി ടാക്കിൾസ് തന്നെ മാൽവാനിൽ വേട്ടക്കായിട്ട് വരുമ്പോഴും നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കയറി അടിക്കുമ്പോൾ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത്യാവശ്യം റേറ്റ് ഉള്ള റോഡ് റീലുമാണ് സാധിക്കേടന്റെ. പക്ഷേ ഇതുണ്ടായിട്ട് പോലും ഇവനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മച്ചന്മാരെ, ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അവൻ സാധിക്കേടനെ വലിച്ചോണ്ട് പോവുകയാണ്. റോഡ് ഇപ്പൊ ഓടിയും എന്റെ പൊന്നോ ലൈൻ പൊട്ടി. എന്നാ പറയാനാ മച്ചന്മാരെ, സങ്കടവും ദേഷ്യവും ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ മീൻപിടുത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. വലുതടിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ചങ്കില് തീ കോരിയിടാൻ പാകത്തിലുള്ള സൈസിലുള്ള മുതൽ കയറി പിടിക്കുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആ പോയത് പോയി, ഇനി അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. അടുത്തവനെ പൊക്കാം. കടലിങ്ങനെ നീണ്ടു വരുന്ന കിടക്കുകയല്ലേ. ഇവിടെ ബെയ്റ്റിട്ട് മീൻ പിടിക്കുന്നവര് വളരെ കുറവാണെന്നാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന മൊറേശ് ഭായ് തന്നെ പറഞ്ഞത്. എല്ലാവർക്കും ഇവിടെ ലൂർ ഫിഷിംഗിനോട് തന്നെയാണ് താല്പര്യം. കാരണം ഇവിടെ ഉള്ളത് മുഴുവൻ GT, ബാരക്കൂട, കിങ് ക്യൂന, ഗ്രൂപ്പർ, സ്നാപ്പർ പോലുള്ള മീനുകളാണ്. ഇതുപോലുള്ള കിടിലൻ ലൂർ മൂവ്മെന്റ് ഒക്കെ വെള്ളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും ഈ പ്രെഡേറ്റർ മൈൻഡുള്ള മീനുകൾക്കൊന്നും സാധിക്കില്ല. അവര് പറന്നു വന്ന് ലൂറിനെ സ്ട്രൈക്ക് ചെയ്തിരിക്കും. വെള്ളത്തിലിട്ട് വലിച്ചു കഴിയുമ്പോൾ അപകടം പറ്റിയൊരു മീൻ വരുമ്പോലെ തന്നെയാണ് ഓരോ ലൂറുകളുടെയും ബേസിക് ആയിട്ടുള്ള ആക്ഷൻ. എല്ലാ ലൂറുകൾക്കും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ ഏത് വാട്ടർ കണ്ടീഷനിലാണ് ഫിഷിംഗ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്ത് മീനാണ് ടാർഗറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലൂറുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. മീന്റെ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് മീനാണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ലൂർ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ പല സ്ഥലങ്ങളിലും മീന്റെ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെ വരുമ്പോൾ ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളില് ലൂറുകൾ മാറ്റി മാറ്റിയിട്ട് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും ലൂറിൽ
പോയി വീഴാം. ഒലിയ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള പോപ്പറാണിത്. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് തന്നെ നമുക്ക് ഈ പോപ്പറ് എറിഞ്ഞെത്തിക്കാനും സാധിക്കും. താഴ്ന്നു പറക്കുന്ന കടൽക്കാക്കാളെ വരെ ചാടി അടിച്ചിടാൻ ഒരു മടിയില്ലാത്ത മീനുകളാണ് ഈ ജീറ്റികള്. അതുകൊണ്ട് തന്നെ വെള്ളം തെറിപ്പിച്ച് തെറിപ്പിച്ച് വരുന്ന ഈ ടോപ്പാഡർ ലൂറിനെ ഉറപ്പായിട്ട് അവർ അറ്റാക്ക് ചെയ്യും. കടലിലുള്ള മിക്ക പ്രെഡേറ്ററി ഫിഷുകളും തന്നെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന ഇരയാണ് പുറകെ ചെന്ന് ആക്രമിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പോപ്പറിന് നല്ല സ്പീഡിലുള്ള ആക്ഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ജീറ്റി ടാർഗറ്റ് ചെയ്യുന്ന ബേറ്റ് ഫിഷുകൾ ഇഷ്ടം പോലെയുള്ള നിറയെ കല്ലുകളുള്ള ഏരിയയാണ്. ഇവിടുന്ന് വലിയൊരു ജീറ്റിയുടെ അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. വിഷ്ണു റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് റോഡ് വലിച്ചു വെട്ടിച്ചു കൊടുക്കുന്നത് പോപ്പർ നല്ല ശബ്ദത്തോടുകൂടി വെള്ളം അടിച്ച് തെറിപ്പിച്ചു വരാൻ വേണ്ടിയാണ്. ജീറ്റി വന്ന് ഇരയെ വെട്ടുന്ന അതേ ശബ്ദം തന്നെയാണ് നമ്മൾ പോപ്പർ വലിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ ഫീഡിംഗ് നടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റുള്ള ജീറ്റികളും ആ ഭാഗത്തേക്ക് വരാൻ ആ സമയത്ത് നല്ല ചാൻസ് ഉണ്ട്. 60 ഗ്രാമിന്റെ പോപ്പറാണ് സാധാരണ ചൂണ്ടക്കാർ കടലിൽ യൂസ് ചെയ്യാറ്. ഈ പോപ്പറില് നമ്മുടെ ജീറ്റി മാത്രമല്ല കിട്ടുക, ട്യൂണയും കിങ് ഒക്കെ പോപ്പറിലടിക്കും. അതുകൂടാതെ കാളാഞ്ചിയും നമുക്ക് പോപ്പറിൽ കിട്ടും. മച്ചാമാരെ, മീൻ പോയ വിഷമത്തില് തകർന്നു നിന്ന നമ്മുടെ സാധിക്കേട്ടന് ദൈവം വീണ്ടും ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ സാധിക്കേണ്ടി ഇവനെ വിടാനോ? അതിനുമ്പിണി പുളിക്കും. ജിഗിലടിച്ച മീൻ സ്റ്റിക്കടിച്ച് താത്തി താഴേക്ക് താഴേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചിരിക്കുന്നത് സ്നാപ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പറാന്നുള്ള കാര്യം വ്യക്തം. എന്തായാലും നേരത്തെ നമ്മുടെ സാധിക്കേണ്ട ചൂണ്ടയിലടിച്ച് പൊട്ടിച്ചോണ്ട് പോയവനെ പോലെ വലിയ സൈസൊന്നും ഇല്ല. ഇവൻ തളർന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങ് കയറി പോരും. ഇത്തരം മീനുകളൊക്കെ നമ്മുടെ ലൈന് വലിച്ച് കല്ലുകളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് മിനിമം ഒരു 2 മീറ്റർ ലീഡർ ലൈൻ എങ്കിലും ഇട്ടിരിക്കണം. ലീഡർ ലൈൻ ഇടാണ്ട് ചൂണ്ടിട്ടിട്ട് മീൻ പൊട്ടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ബ്രൈഡും കല്ലുമായിട്ട് ചെറിയൊരു കോണ്ടാക്ട് വന്നാൽ മതി, അപ്പൊ തന്നെ നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോവും. ചെറിയൊരു മൽപ്പിടുത്തത്തിന് ശേഷം അവസാനം അവൻ നമ്മുടെ സാധിക്കേണ്ട മുന്നില് അടിയറവ് പറയുക തന്നെ ചെയ്തു. കടൽക്കറൂപ്പാണ്. പൊതുവെ മടിയന്മാരായ ഇവര് മറ്റു മീനുകളെ പോലെ തീറ്റ തേടി സദാസമയവും ഇങ്ങനെ സഞ്ചരിച്ചോണ്ടൊന്നും ഇരിക്കത്തില്ല. തന്റെ വലിയ വായിലൊതുങ്ങുന്ന ജീവനുള്ള എന്ത് ജീവിയെ ഇവർ കഴിക്കും? ഗ്രൂപ്പർ സ്ഥിരമായിട്ട് തന്നെ പിടിക്കുന്നവർക്കറിയാം, ഗ്രൂപ്പറിന്റെ വായില് മിക്കപ്പോഴും തന്നെ പിടിച്ചു കയറ്റുമ്പോൾ ഞണ്ടുണ്ടാവും. ഈ കടൽക്കറൂപ്പിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീനായിട്ട് പലർക്കും തോന്നാറില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, അതിനെ വെല്ലാൻ വേറൊരു മീനില്ല. മീനുകളുടെ ആക്ടിവിറ്റികൾ നിരീക്ഷിച്ചുകൊണ്ട് അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ. ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഫീഡിംഗ് തന്നെയാണ്. വാരക്കുടയും വറ്റയും ക്യൂനും കിങ് ഒക്കെ ഗ്രൂപ്പായിട്ട് തന്നെ ഇരപിടിക്കുന്ന മീനുകളാണ്. വലിയൊരു മീൻ കൂട്ടത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ 4 പാട് നിന്നും അവരതിനെ അറ്റാക്ക് ചെയ്യും. ഈ പ്രെഡേറ്റർ ഫിഷുകൾ ടാർഗറ്റ് ചെയ്യുന്ന വലിയ മീൻ കൂട്ടത്തിന്റെ വലിപ്പം അനുസരിച്ച് മാക്സിമം ഒരു 10 മിനിറ്റ് വരെ ഈ ഫീഡിംഗ് നീണ്ടു നിൽക്കത്തുള്ളൂ. ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീനുകൾ നമുക്ക് അടിച്ചു തരാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മാലവാൻ വരുന്നവരുടെ പിടുത്തം വിടും. ആ മാതിരി കാഴ്ചകളാണ് കടലിന്റെ ഒത്തു നിരക്കൊക്കെ ഇവിടെ നമ്മൾ കാണുന്നത്. ഈ വലിയ പാറക്കെട്ടിൽ ഒരുപാട് നിർമ്മിതികളും ലൈറ്റ് ഹൗസും ഒക്കെ നമുക്ക് കാണാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണവ. പുറത്തുനിന്ന് വരുന്നവർക്ക് ആ പാറയുടെ മുകളിലേക്ക് പ്രവേശനം ഇല്ല. പക്ഷെ സദാസമയവും ലൈറ്റ് ഹൗസിൽ സ്റ്റാഫുകളുണ്ട്. ഈ പാറയുടെ ചുറ്റും നിറയെ മീനുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നല്ല തിരിയുള്ള സമയത്ത് പാറയുടെ അടുത്ത് ബോട്ടുമായിട്ട് പോകുന്നത് നല്ല റിസ്ക് ആണ്. കടലിലെ വേട്ടയ്ക്ക് ശേഷം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിന്റെ അടുത്തേക്ക് ബോട്ട് അടുപ്പിക്കുകയാണ്. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് കടലിലേക്ക് ബോട്ട് ഓടിച്ച് പോകാനും തിരിച്ചു വരാനും പറ്റും. കടലുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ കടലിലുള്ളത് പോലെ തന്നെ ചെമ്പല്ലികളും ഹമൂറും ഇഷ്ടം പോലെ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ ഫ്രണ്ടിലെ ലേക്കിലും ഉണ്ട്. എന്തായാലും ഇവിടുന്ന് മീനെ അടിച്ച് കയറ്റാൻ പറ്റുമോ എന്ന് നിശാന്ത് ഒരു കൈ നോക്കുകയാണ്. നമ്മുടെ നിശാന്ത് ഏട്ടന് ഒരു തകർപ്പൻ ഫിഷിംഗ് യൂട്യൂബ് ചാനൽ ഉണ്ട്. എൻസാറ്റ് വ്ലോഗ്സ് എന്നാണ് ചാനലിന്റെ പേര്. ചെറുമീൻ അടിയുടെ ആശാനാണ് ഇദ്ദേഹം. ചെറുമീൻ എവിടെയുണ്ടെങ്കിലും നിശാന്ത് അവനെ പൊക്കിയിരിക്കും. അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മുടെ നിശാന്ത് ഏട്ടന്റെ എൻസാറ്റ് വ്ലോഗ്സ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ചൂണ്ട പ്രേമികളും അദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും അത് തകർത്തു. ഷ്രിമ്പിൽ ഇവിടെ മീൻ കയറും എന്നുള്ള നമ്മുടെ നിശാന്ത് ഏട്ടന്റെ കണക്കുകൂട്ടല് ഒരു തരിമ്പ് പോലും പഴച്ചില്ല. ഒരു ഹമൂർ കുട്ടിയാണ് കയറിയിരിക്കുന്നത്. റിലീസിംഗ് സൈസ് ആണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉടൻ തന്നെ ഇവനെ തിരിച്ച് പിടിച്ചെടുത്ത് തന്നെ വിടാനാണ് പരിപാടി. മച്ചന്മാരെ, നമ്മുടെ മാൽവാൻ ഫിഷിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാൽവാനിൽ നിന്നുള്ള തീപ്പൊരി ഫിഷിംഗ് വീഡിയോകള് നമ്മുടെ ചാനലില് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അനീഷേട്ടൻ ഇന്നലെ ഇവിടുന്ന് ട്രോളിംഗിൽ അടിച്ചു കയറ്റിയ പടുകൂറ്റൻ ഹമൂറിന്റെ വീഡിയോ പലരും മിസ് ചെയ്തിട്ടുണ്ടാവും. ചൂണ്ട പ്രേമികള് ഒരിക്കലും ആ വീഡിയോ മിസ് ചെയ്യരുത്. മാൽവാൻ കടലിലെ കൊലകൊമ്പൻ മലയാളിയുടെ കൈയുടെ ചൂടറിഞ്ഞ ആ തീപ്പൊരി വീഡിയോ ശ്വാസം അടക്കി പിടിച്ച് മാത്രമേ ആർക്കും കണ്ടു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ